പണ്ട് 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 ഒരിടത്ത് ഒരു അമ്മൂമ്മയും കൊച്ചുമകളും ഉണ്ടായിരുന്നു. ചിന്നു എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ അപ്പനും അമ്മയും നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു അപകടത്തിൽ മരിച്ചു പോയിരുന്നു. അവളെ പിന്നീട് വളർത്തിയത് അവളുടെ അമ്മൂമ്മയായിരുന്നു. ചിന്നു പഠിക്കാൻ വളരെ മോശമായിരുന്നു. അവളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അവരവരുടെ അമ്മയോ ചേച്ചിയോ ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. ചിന്നുവിന്റെ അമ്മൂമ്മയ്ക്കാകട്ടെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. ചിന്നുവിന്റെ മാർക്കുകൾ കാണുമ്പോൾ അമ്മൂമ്മ എന്നും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കൊച്ചുമകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും? അങ്ങനെ ഒരു ദിവസം അവളുടെ ടീച്ചർ പരീക്ഷാ പേപ്പറുമായി ക്ലാസ്സിൽ വന്നു. പേപ്പർ എല്ലാവർക്കും കൊടുത്തു. ചിന്നുവിന് മാത്രം മാർക്കുണ്ടായില്ല. കുട്ടികളെല്ലാവരും ചിന്നുവിനെ കളിയാക്കി. ചിന്നുവിനാകെ വിഷമമായി. അപ്പോൾ അവളുടെ കൂട്ടുകാരിക്ക് അവളുടെ വിഷമം കണ്ട് താങ്ങാൻ കഴിയാതെ അവൾ ടീച്ചറുടെ അടുത്ത് പോയി. ചിന്നുവിന്റെ വീട്ടിലെ അവസ്ഥ ടീച്ചറോട് പറഞ്ഞു കൊടുത്തു. ടീച്ചർക്ക് അത് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ടീച്ചർ സ്കൂളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചിന്നുവിനെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. ആ കൂട്ടുകാരിയാകട്ടെ ഒഴിവു ദിവസങ്ങളിൽ ചിന്നുവിന്റെ വീട്ടിൽ പോയി അവളെ കുറച്ചു കുറച്ചായി പഠിപ്പിക്കാൻ തുടങ്ങി. ചിന്നുവിന് ആദ്യമൊന്നും ഒന്നും കിട്ടിയിരുന്നില്ല. ദിവസവും അവൾ അതാത് ദിവസത്തെ പഠിക്കുകയും സംശയങ്ങൾ ടീച്ചറോട് ചോദിക്കുകയും തുടങ്ങി. അങ്ങനെ പരീക്ഷ വന്നു. പ്രാവശ്യത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ആരായിരുന്നു? നമ്മുടെ ചിന്നുവിനാണ്. ക്ലാസ്സിൽ അവളെ കളിയാക്കിയ കുട്ടികളെല്ലാം ഇത് കേട്ട് നാണിച്ച് തല താഴ്ത്തി. അപ്പോ ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു, സ്ഥിരോത്സാഹിയായ ഒരാൾക്ക് വേഗത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതായത് സ്ഥിരമായിട്ട് തനിക്ക് അത് വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് ചിന്നു പഠിച്ചത്. അതുകൊണ്ട് ചിന്നുവിന് വിജയിക്കാൻ സാധിച്ചു. അപ്പോ ചിന്നു ടീച്ചറിനും തന്റെ കൂട്ടുകാരിക്കും ഒത്തിരി നന്ദി പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ചിന്നു അമ്മൂമ്മയോട് ക്ലാസ്സിലെ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അമ്മൂമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവർ ഒത്തിരി ഉത്സാഹത്തോടെ പായസം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് നടന്നു. ഇന്ന് ചിന്നുവിന് അമ്മൂമ്മയുടെ വക സ്പെഷ്യൽ സമ്മാനം ഒരു പായസമായിരുന്നു. എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ? ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കഠിനമായി പരിശ്രമിച്ച് വിജയം നേടണം. അപ്പോ എല്ലാവരും സുഖമായി ഉറങ്ങിക്കോളൂ.